ഹലോ, അസ്സലാമു അലൈക്കും. രാവിലെ തന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് മീനമാണെന്ന് തലേ ദിവസേ പറയുന്നുണ്ട്. അങ്ങനെ ഇടങ്ങാറാക്കി ഇടങ്ങാറാക്കി എന്താക്കി, മീനെ വാങ്ങണ്ടിട്ട് പോയി. ചെറുങ്ങനെ ഓരോ കുപ്പിയിലിട്ട് കൊടുത്താൽ മതിയല്ലോ. ഇവിടെ അക്വേറിയം വാങ്ങിയാലൊന്നും നിലനിൽക്കില്ല, അയിക്ക കുരുത്തക്കേടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താക്കി, ചെറിയ ഒരു രണ്ട് മൂന്ന് മീനെല്ലാം വാങ്ങിയിട്ട് ചെറിയ കുപ്പികളിലാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാഹി ചുങ്കത്ത് പോയി. അവിടുന്ന് നല്ല രസമുണ്ട് കാണാൻ. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വലിയ അക്വേറിയം തന്നെ വാങ്ങിയിട്ട് വളർത്തും കേട്ടോ. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അല്ലേ. എന്തിനും ബർക്കായാൽ അതായത് ചത്തേറ്റം പോയിട്ടുണ്ടെങ്കിൽ അല്ലാത്ത സങ്കടമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ തൽക്കാലം ഈ രണ്ടെണ്ണം വാങ്ങിക്കൊടുത്താൽ പോയാലേ ഇതുമില്ലല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഞാൻ കുറേ കോഴികളെല്ലാം വളർത്തിയിട്ട് മാനസികമായിട്ട് വളരെ തളർന്നു പോയിക്കേനു. എന്നുവെച്ചാൽ ഇവിടെ ഒരുപാട് കുറുക്കനും നായെല്ലാം ഉണ്ട്. എന്നിട്ട് എല്ലാത്തിനെയും കടിച്ചിട്ട് കണ്ണിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ കൊണ്ടുപോവുക. ലാസ്റ്റിൽ കൂടുതന്നെ ഞാൻ പൊളിച്ചിട്ട് അങ്ങിട്ട്. അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ ഇപ്പോൾ ഒന്നിനും വളർത്താനും എല്ലാത്തിനും ഒരു മടിയാണ്. ഇൻഷാല്ലാ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം ആദ്യത്തെ പോലെ തുടങ്ങണമെന്നുണ്ട്. താറാവും കോഴികളും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലൊന്നുമില്ല. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ കുറേ ദിവസമായി പറയുന്നു. ഞാനിതാ വാങ്ങിക്കൊണ്ടെന്ന്. അടിപൊളിയായി. ഇതിനാ വരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വലിയ അക്വേറിയം വാങ്ങാൻ പറഞ്ഞിക്ക്. പക്ഷേങ്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് കളിയായിരിക്കും. ഇഷ്ടപ്പെട്ട അനുഭവ ഇഷ്ടപ്പെട്ടിക്ക ഇഷ്ടപ്പെട്ടിക്ക്. തിന്നാൻ ഭക്ഷണ ഭക്ഷണം വേണ്ട അല്ലേ. ഭക്ഷണം എല്ലാം വാങ്ങിക്ക് കഴിക്കാന്. അതെല്ലാം ഉണ്ടാട്. ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കണ്ട. അതിലില്ല ഇന്ന് ബുധനാഴ്ച. അതിനെ കൊണ്ട് കളർ ഡ്രസ്സാണ്, യൂണിഫോം ഇല്ല. അത്ര ഒരുങ്ങുന്ന ഉമ്മമാര് വിളിക്കുന്നു. സ്പ്രേ അടിച്ചാലും അടിച്ചാലും പൂതി തീരൂല. പപ്പു ചോദിക്കുന്ന ചോദ്യം അത്. നിക്കണോ പോണോ? മറ്റേ കാലം ഞാനാണ് കൊണ്ടാക്കാൻ പോകുന്നത് സ്കൂളിൽ. നിസ്താർ ഖാൻ്റെ അടുത്ത് ഞാൻ നിബൂസിനെ ആക്കിയിട്ട് പിന്നെ ഓറ് എന്നോട് കണ്ണിറക്കിയിട്ട് കാണിച്ച് എന്നോട് പറഞ്ഞ് ഇനി കൊണ്ടാക്കിക്കോ, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പോകുന്നേരം ഇനിയും തട്ടേണ്ടി വരുമെന്ന്. കുട്ടികളെ സ്കൂളിലാക്കിയിട്ട് ഇങ്ങ് വന്ന് അപ്പത്തേക്ക് ഒരാൾ ഇവിടെ എന്നെ കാത്ത് നിൽക്കുന്നു. അണ്ടു ഉമ്പു, എല്ലാവർക്കും ഒരു ഹായ് കൊടുക്ക്, ഹായ് കൊടുക്ക്, ഹായ് ഹായ്. ഒരബ് കൊടുക്കുവോ? ഒരബ് കൊടുക്ക്. അബ്ബ കൊടുത്ത്. ഇന്ന് ബാജിക്കറി ആക്കിയ കിഴങ്ങ് ബാജി, ബാജിക്കറി വിത്ത് പൂരി. രാവിലത്തെ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ സ്കൂളിൽ പോയി. ഇനി അടുത്ത പോളിങ് എൻ്റെയും ഭർത്താവിൻ്റെയും കുഞ്ഞും മോളെ. അലക്കാൻ പോകുന്ന ഒരുപാടുണ്ട് അലക്കാൻ. എന്ന് വെച്ചാൽ
ഞാനേ മെഷീൻ നന്നാക്കിയിട്ടും അതിലിടാത്തിയ കുറച്ച് തടി ഇളകിയിട്ട് തിരുമ്പിയാൽ നല്ലതല്ലേന്ന് വിചാരിച്ചിട്ടാ മെഷീനിലിടാത്ത ഇങ്ങനെ തിരുമ്പിയാലല്ലേ വൃത്തിയാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇതാവുമ്പോൾ നല്ല വൃത്തിയാവും മെഷീനിലാവുമ്പോൾ അധികം വൃത്തിയായി കിട്ടുന്നില്ല നിബുസേ മോളെന്താ കഴിക്കുന്നേ എന്താ കഴിക്കുന്നേ അല്ല ഇതെല്ലാം തന്നേ മോക്ക് മുന്തിരിയും ബദാമോ ആ പപ്പ തന്നെയാ ഏ ഇങ്ങനത്തെ എന്തെങ്കിലും വേണ്ടോ വേറെ ഭക്ഷണമൊന്നും കഴിക്കൂല ടാറ്റ പറയാൻ ടാറ്റ പറയാൻ നിന്നില്ല വേമുട്ട് ടാറ്റില്ല പതുക്കെ എടുക്കറാ ഉറമ്മാൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ് മരിച്ച ആണ്ടായി അതിന് പോന്ന നമ്മളെ മിന്നു പൂച്ചയാണേ ഇത് നമ്മളെ മിന്നു പൂച്ച ഇത് അല്ലേ നിബുവ നമ്മൾ സ്വന്തം മിന്നു മീൻ മിന്നോ ഫുള്ള് മീനിൻ്റെ ഉസ്താദാ ഇത് മീൻ മാത്രം പത്തിലും തിന്നു പത്തിലും തിന്നു മിന്നു അല്ലേ ഫേമസ് ആയിപ്പോയല്ല അല്ലേ മിന്നു ഇന്ന് ഞാൻ മുരിങ്ങക്കായി കറിയാക്കിയതാണ് ചോറിനേക്ക് പിന്നെ നല്ല അയില പൊരിച്ചതുണ്ട് അയറ് മെഴുക്ക് പുരട്ടിയുണ്ട് പിന്നെ നല്ല നമ്മുടെ പൊന്നിയരി ചോറുണ്ട് ആ ബൂന തരുവേ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അലക്കിയിട്ടില്ല കേട്ടോ ഇവർക്ക് ഒരു ആണ്ടുണ്ട് എന്ന് വെച്ചാൽ ഉറവുമ്മാൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഉള്ള ആണ്ടാണ് നമ്മൾക്ക് ഇവിടെ ഒരുപാട് കുടുംബം ഉള്ളതുകൊണ്ട് അമ്മായിമാരോടൊന്നും പറയുന്നില്ല വീട്ടുകാരോട് മാത്രമായിട്ട് അപ്പം ഞാനും മക്കളൊന്നും പോയിക്കില്ല ഓ ആ അങ്ങനെ പോയിക്കില്ല അപ്പം ഇവർ മാത്രമേ പോയേ തറവാട്ടിലുള്ളവർ മാത്രം പോയി അപ്പം ബാക്കി പണിയെല്ലാം ഉണ്ട് കിടക്കുന്നത് അവരെ ഒരുക്കിയിട്ട് അങ്ങ് പറഞ്ഞയച്ചാൽ ചെറിയ മക്കളോട്ടാ എല്ലാം അങ്ങോട്ട് ചെയ്തു കൊടുക്കണം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞും മോളും അള്ളും ഇന്ന് ചോറിനേക്ക് അപ്പോൾ ഞങ്ങൾ ഈ ഒരു തട്ടിക്കൂട്ട് ചോറ് പച്ചക്കറിയും മീൻ പൊരിച്ചും വറവും മാത്രം ആക്കിയിട്ടൊരു ചോറ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട് വെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്തെങ്കിലും പോരായ്മ വീഡിയോസിലുണ്ട് വെച്ചെങ്കിൽ അത് തുറന്നു പറയും വേണോ കേട്ടോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.